Hi everyone, ISL-ile ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് തകർപ്പൻ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ആരാധകർ. ATKക്കെതിരെ 1-2 ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തകർപ്പൻ വിജയം. ഏതായാലും ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും പഠിപ്പിച്ച 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഏതായാലും ആദ്യമായി തന്നെ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ഓഗ്ബെച്ചെയുടെ പ്രകടനമായിരുന്നു ATKക്കെതിരായ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2 സൂപ്പർ ഗോളുകളാണ് ഓഗ്ബെച്ചെ തന്റെ പുതിയ ടീമിനായി നേടിയത്. കഴിഞ്ഞ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു ഓഗ്ബെച്ചെ പോലെ മൂർച്ചയേറിയ ഒരു സ്ട്രൈക്കർ. എന്നാൽ ഈ സീസണിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഓഗ്ബെച്ചെ പോലെ ഒരു കുന്തമുന ഈ ടൂർണമെന്റിൽ ബ്ലാസ്റ്റേഴ്സിനെ ഒരുപാട് മുന്നിലെത്തിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി എടുത്തു പറയാനുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറെ പറ്റിയാണ്. ബിലാൽ ഖാൻ ISL-ൽ അത്ര പരിചയസമ്പത്തില്ലാത്ത കളിക്കാരനാണ് ബിലാൽ ഖാൻ. ഇതിനു മുൻപ് ബിലാൽ ഖാൻ റിയൽ കാശ്മീരിനും ഗോകുലം FC-ക്കും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു കളിച്ചിരുന്നത്. അതായത് ഐ ലീഗിലെ ഒരു പരിചയസമ്പത്ത് വെച്ചാണ് ബിലാൽ ഖാൻ ഈ സീസണിൽ ISL-ലേക്ക് വന്നത്. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ആദ്യ മത്സരത്തിൽ എല്ലാവരും കണ്ടതായിരുന്നു. പ്രത്യേകിച്ചും മൈനസ് ബോളുകൾ ലഭിക്കുമ്പോഴൊക്കെ ഒരു വിറയിലുള്ള ഒരു താരമായിട്ടായിരുന്നു ബിലാൽ ഖാനെ കണ്ടത്. പ്രത്യേകിച്ചും ഗോൾ കീപ്പിങ്ങിന് മുന്നിൽ ഗോൾ വലക്ക് മുന്നിൽ ബിലാൽ ഖാൻ അത്ര കോൺഫിഡൻസ് ആയിരുന്നില്ല എന്ന് കളി കണ്ട എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിൽ ബിലാൽ ഖാൻ ആയിരിക്കുമോ കേരളത്തിൻ്റെ ഗോൾ കീപ്പർ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും കോച്ച് ഷട്ടോരി പറഞ്ഞത് മലയാളി ഗോൾ കീപ്പറായ TP രഹ്നേഷ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒന്നാം ഗോളി എന്നതാണ്. പക്ഷേ നിലവിലെ അവസ്ഥയിൽ രഹ്നേഷിന് പരിക്കാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരത്തിലും ഒരുപക്ഷെ ബിലാൽ ഖാൻ ആയിരിക്കും കേരളത്തിൻ്റെ വല കാക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനും മികച്ച പ്രതിരോധ നിര താരവുമായ സന്ദേശ് ജിങ്കന്റെ അഭാവത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം ആദ്യ മത്സരത്തിൽ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജെയ്റോ റോഡ്രിഗസ് എന്ന താരമായിരുന്നു പ്രതിരോധത്തിൽ മുന്നിട്ട് നിന്നത് എന്ന് വേണം പറയാൻ. ജിങ്കന്റെ ഒരു അഭാവം പ്രത്യേകിച്ചും മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിനെ അത്ര ബാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭേദപ്പെട്ട പ്രതിരോധ പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ പുറത്തെടുത്തത്. ജെയ്റോ റോഡ്രിഗസിനൊപ്പം തന്നെ മധ്യനിരയിൽ മുസ്തഫയും അത്യാവശ്യം പ്രതിരോധ ടാക്കിളുകളുമായി നിറഞ്ഞു നിന്നിരുന്നു. മുസ്തഫയുടെ കിടിലൻ ടാക്കിളുകളായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിനെ ഒന്ന് ഒപ്പം പിടിപ്പിച്ചു നിന്നത്. ഏതായാലും മുസ്തഫയ്ക്കും ജെയ്റോ റോഡ്രിഗസിനുമൊപ്പം ജീക്സൺ സിംഗ് എന്ന താരത്തിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ ടീമിന് വേണ്ടി അണ്ടർ-17 വേൾഡ് കപ്പ് കളിച്ച താരമാണ് ജീക്സൺ സിംഗ്. ഇപ്പോൾ വെറും 18 വയസ്സുള്ള ഒരു താരത്തെ എൽക്കോ ഷട്ടോരി തൻ്റെ ആദ്യ 11-ൽ തന്നെ ഇറക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫോമും പ്രതിഭയും തന്നെയാണ്. ഏതായാലും ജീക്സനെ പോലുള്ള യുവതാരങ്ങൾ അടുത്ത മത്സരത്തിലും ആദ്യ 11-ൽ ഉണ്ടായേക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യൻ ഓസിൽ അഥവാ സഹൽ അബ്ദുൽ സമദിനെ കുറിച്ചാണ്. കഴിഞ്ഞ മത്സരത്തിൽ അതായത് ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ സഹലിനെ ആദ്യ 11-ൽ ഇറക്കിയിരുന്നില്ല. ആരാധകർക്കെല്ലാം അല്പം നിരാശ നൽകിയ ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ ഷട്ടോരി പറഞ്ഞത് തൻ്റെ ടാക്ടിക്സിനനുസരിച്ച് കളിക്കാൻ സഹലിന് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും ഒരു മാസത്തോളമായി സഹൽ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു എന്നുമാണ്. അതുകൊണ്ട് തന്നെ സഹലിനെ ടീമിലെത്തിക്കണമെങ്കിൽ കുറച്ചുകൂടി ഷട്ടോരിയുടെ ടാക്ടിക്സിനെ പറ്റി സഹലിന് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ 11-ൽ മുംബൈക്കെതിരെ സഹൽ ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പറയാൻ പോകുന്നത് അതായത് അവസാനമായി പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മെന്റാലിറ്റിയെ പറ്റിയാണ്. ആദ്യ മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ അടിച്ച് തിരിച്ചു വന്നത്. മത്സരത്തിന് ശേഷം നമ്മുടെ കോച്ച് എൽക്കോ ഷട്ടോരി പറഞ്ഞതും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പോസിറ്റീവ് മനോഭാവം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ടൂർണമെന്റിൽ ഇത് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിപ്പിക്കും എന്നുമായിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക വൃത്തം തന്നെയായിരുന്നു. ഏകദേശം 40,000-ഓളം കാണികളായിരുന്നു കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ കളി കാണാനെത്തിയത്. ആ ഒരു ഊർജ്ജം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ പ്രതിഫലിച്ചതും. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരവും കൊച്ചിയിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്യാലറിയെ ഇത്തവണയും നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഗ്യാലറിയുടെ ഊർജ്ജം തങ്ങളുടെ രണ്ടാം മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ സിരകളിലേക്ക് ആവാഹിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.